വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ 10-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ അധ്യായം പൈത്തൺ ഗ്രാഫിക്സ്. ഈ അധ്യായത്തിൽ പൈത്തൺ എന്ന കമ്പ്യൂട്ടർ ഭാഷയെക്കുറിച്ചാണ്. 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ തുടർച്ചയായി പൈത്തൺ എന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയുടെ കൂടുതൽ ഗ്രാഫിക്സിലുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ, നമുക്കറിയാം ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ റൈറ്റർ സോഫ്റ്റ്വെയർ, അതുപോലെ ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ, ചിത്രരചനക്കും ഫോട്ടോ എഡിറ്റിങ്ങിനും വേണ്ടി ജിംബ്, ഇങ്ക്സ്കേപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം നിർമ്മിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ഭാഷകൾ ഉപയോഗിച്ചാണ്. വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകളുടെ സഹായത്തോടെയാണ് ഇവ നിർമ്മിക്കുന്നത്. ഉദാഹരണം പൈത്തൺ, CPP, ജാവ. ഇവിടെ പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള ചില ചെറിയ പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷനിലെ പ്രോഗ്രാമിംഗിൽ ഐഡിൽ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ പൈത്തൺ, പൈത്തണിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണിത്. ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗിൽ ഐഡിൽ തുറക്കുന്ന സമയത്ത് ഐഡിലിൻ്റെ ഷെൽ ജാലകം തുറന്നു വരുന്നു. ഇവിടെ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് പൈത്തൺ നമുക്ക് വർക്ക് ചെയ്യാം. ടർട്ടിലിൽ നിന്ന്, അതായത് ഗ്രാഫിക്സ്, ചിത്രങ്ങൾ വരക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമുകളുള്ളത് ടർട്ടിലാണ്. ആ ടർട്ടിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമാൻഡ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ടർട്ടിൽ ഗ്രാഫിക്സ് മൊഡ്യൂളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്ന സമയത്ത് അടുത്ത വരി നമുക്കിവിടെ ഫോർവേഡ് 100 ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് ഈ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ ടർട്ടിൽ ജാലകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഷെൽ ജാലകത്തിൽ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ഈ ടർട്ടിൽ ഗ്രാഫിക്സിൻ്റെ ഈ ജാലകത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കമാൻഡ് റൈറ്റ് 60. ഈ ഇതിനെ 60 ഡിഗ്രി തിരിയാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ടർട്ടിൽ ഇവിടെ 60 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട്. നേരെ പോകുന്ന ഈ വരയെ നമ്മൾ വലതുഭാഗത്തേക്ക് 60 ഡിഗ്രി തിരിയാനാണ് ആവശ്യപ്പെട്ടത്. ഇനി ഡോട്ട് 40 ഒരു വലിയ ഡോട്ട്, 40 സൈസിലുള്ള ഒരു ഡോട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഫോർവേഡ് 50, 50 യൂണിറ്റ് ദൂരം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 100 യൂണിറ്റ് ദൂരം മുന്നോട്ട് പോകാൻ പറഞ്ഞു, 60 ഡിഗ്രി തിരിയാൻ പറഞ്ഞു, ഡോട്ട് 40 എന്ന കമാൻഡ് വർക്ക് ചെയ്തു, 50 യൂണിറ്റ് 50 യൂണിറ്റ് മുന്നോട്ട് പോകാൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പൈത്തൺ പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചുരുക്കെഴുത്തുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഫോർവേഡ് 100 എന്നുള്ളതിന് നമുക്ക് FD 100 എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി. FD 100 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യും. അതുപോലെ റൈറ്റ് 60 എന്നുള്ളതിന് RT 60 എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഇതിനെ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു എഡിറ്റർ ജാലകം കൂടി നമുക്കിവിടെ തുറക്കാം. ഇപ്പോൾ നമുക്ക് 3 ജാലകങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. 1 പൈത്തൺ ഷെൽ ജാലകം, 2-ാമത്തേത് നമുക്ക് എഡിറ്റർ ജാലകം. പ്രോഗ്രാമുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം. ഈ ഒരു ജാലകത്തിൽ പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് ഇതിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം ലഭിക്കുന്ന ഈ ടർട്ടിൽ ജാലകവും.